ഈ മതങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നത്, അതിനകത്ത് എങ്ങനെയാണ് നമ്മളുടെ നരവംശം അതിൻ്റെ ശാസ്ത്രം അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള കാര്യം, ആ ആംഗിളിൽ പ്രത്യേകിച്ച് നമ്മുടെ കെ കെ മുഹമ്മദ് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഇതിനകത്തൊന്ന് പറഞ്ഞു പോകണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന സമയത്തൊരു വലിയൊരു ആരോപണം നേരിട്ട് വന്നിരിക്കുകയാണ്, നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അതിലൊന്ന് പ്രധാനമായിട്ട് വളരെ വിചിത്രമായൊരു സംഗതി എന്ന് പറയുന്നത്, ടോമി ഒരു പാസ്റ്ററാണ് അല്ലെങ്കിൽ ഒരു ഫാദറാണ്. ആ ഫാദർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പ്രശ്നമായത്. ഇതൊരു ഒരു ഒരു നാസ്തികനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വാദം ശ്രദ്ധയപ്പെട്ടോ? അതിനോട് എങ്ങനെയാണ് ആദ്യം പ്രതികരിക്കുക? അത് എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോവാം. അല്ല, അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു, അത് ഞാൻ കേട്ടില്ല. അതെ അതെ, പിന്നെ അങ്ങനെയാണ്, അതെ അല്ലേ, അങ്ങനെയാണ് ഇപ്പോൾ പലയിടത്തും കേട്ട് ഇപ്പോൾ നിലവിൽ. ആ അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നല്ലോ. കാരണം ഞാനൊരു നാസ്തികനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പ്രശ്നം അവിടെ നിർത്താം. പക്ഷെ അപ്പം പ്രശ്നം അവർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അങ്ങനെ സംഗതി നിർത്താം, പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോമി നാസ്തികനാണോ അല്ലയോ എന്ന് അന്വേഷിക്കാതെ ഒരു പാസ്റ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു നോക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ചില ഇതിനകത്തൊക്കെ കണ്ടത്, ചില റൈറ്റിംഗ്സിൽ കണ്ടത്, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ച് കയറിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തകർക്കാൻ വേണ്ടി ചില ഗൂഢശക്തികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ് ആ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ മുളയിലെ നുള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില റൈറ്റിങ്സൊക്കെയാണ് കണ്ടത്. അപ്പോൾ ആരാണ് ടോമി എന്ന് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇതിൻ്റെ സോഴ്സ്? ഇപ്പോൾ ഒരു 10 സെക്കൻഡ് 60 സെക്കൻഡ് താഴെയുള്ള ഒരു സാധനമാണ് നമ്മൾ കണ്ടത്, അത് വെച്ചുകൊണ്ട് പറഞ്ഞത് മുഴുവൻ എന്താണ് എന്ന് അതിൽ അങ്ങ് തീരുമാനമാക്കിയിട്ട് ഇതുപോലെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ, സത്യത്തിൽ നമ്മൾ സാധാരണ ഈ സംഖികളെ സംഖി എന്ന് വിളിക്കുന്നതിൽ ഒരു ശരിയുണ്ട് പറഞ്ഞു വരുന്നത്? അല്ല, ഈ സംഘി എന്നുള്ള വിളി ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ എനിക്ക് ആ ആ വിളിയോട് ഒരു വലിയ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിരുന്നാല് ആ വിളി കേട്ട് കഴിഞ്ഞാൽ അവർ പോലും ഹിന്ദുത്വ അതിന്റെ ആൾക്കാർക്ക് പോലും യാതൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ തോന്നാറില്ല. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു വലിയൊരു സംഭവമാണ്, അതായത് ഈ സംഘപരിവാറിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സംഘി വിളിക്കുക, ചാണകം എന്ന് വിളിക്കുക, ഉള്ളി കൂട്ടി ഒരാളുടെ പേര് വിളിക്കുക, അമിട്ട്, അത് ഇത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് എന്താ ഹിന്ദുത്വ അത് ഭയങ്കരമായിട്ട് നേർത്ത് പോകും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, കാരണം അവർ പോലും അത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇങ്ങനെ വിളിക്കുന്ന ഒരുപാട് പേര് നമ്മളിപ്പോ ഇപ്പൊ നോക്കിയാലും സംഘീന്ന് വിളിക്കുന്നവരായിരിക്കും. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ നമ്മളന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഹിന്ദുത്വ രാഷ്ട്രീയം ബേസ്ഡ് ഓൺ പഴയ കുറെ സംഭവങ്ങളുണ്ടല്ലോ, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, വേദം, ഉപനിഷത്ത്, അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇത് വെച്ച് കിടക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലാതെ സവർക്കർ ഷൂ ഇട്ടോ ഷൂ നോക്കിയോ ഇതൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമില്ല. ഇനി അത് രാഷ്ട്രീയമായിട്ട് വരുമ്പം ആ രാഷ്ട്രീയത്തെ പോലും വസ്തുനിഷ്ഠമായിട്ട് കാണാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാത്തിനെയും കണ്ണടച്ച് തീർക്കുക എന്ന് പറയുന്ന പരിപാടി എനിക്കില്ല. അതിന് കൊള്ളാവുന്ന പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും കൊള്ളാമെന്ന് ഞാൻ പറയും. കാരണം ഉദാഹരണത്തിന് ഇപ്പോ CAA അതെന്താണെന്ന് മനസ്സിലാകാത്തവരാണ് അതിനെതിരെ എതിർത്തത്. CAA-ലാം എന്താണ് ഒരു റിലീജിയസ് അല്ലാതായിട്ടുള്ള ഒരു ഫിൽട്ടർ കൊണ്ടുവന്നത്, മുസ്ലിം ഫിൽട്ടർ കൊണ്ടുവന്നത് ഒഴികെ ബാക്കി എല്ലാ കാര്യവും നല്ലതാണ്. കാരണം 12 വർഷം കാത്തിരിക്കേണ്ടവര് അതിനെ കഴിഞ്ഞ് കുറഞ്ഞ കാലഘട്ടത്തിൽ അവർക്ക് ഒരു ഇത് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതിനെ അംഗീകരിക്കുന്നു. മുത്തലാഖ് മുത്തലാഖ് നിരോധിക്കുന്നത് നല്ലതാണ്. CAA കൊണ്ടുവന്നത് നല്ലതാണ്. കാർഷിക ബില്ല് കൊണ്ടുവന്നത് നല്ലതാണ്. കാശ്മീരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചാൽ നല്ലതാണ്. അപ്പൊ നല്ലത് ചെയ്യുമ്പോൾ ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒക്കെ നമുക്ക് സംഘിവിളിയാണ് കേട്ടിരുന്നത്. ഇപ്പം അതിന്റെ ഈ സംഘപരിവാറിന്റെ കോർ ആയിരിക്കുന്ന കുറെ ആശയങ്ങളും അതിനെ ഞാനൊന്ന് വസ്തുതാപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തോണ്ടി ആ ഒന്ന് തോണ്ടി എന്ന് പറഞ്ഞാൽ പോലും ഇതൊരു 1 മണിക്കൂർ 10 മിനിറ്റ് ഉള്ള ഒരു ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്തൊരു എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റ് ആണ് ഞാൻ ഈ ഹിസ്റ്ററി, അതായത് മഹാഭാരതത്തിലെ കഥകൾ കുറച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കുറച്ച് സ്വാഭാവികമായിട്ടും എന്റെ ഒരു ശൈലിയിലും പിന്നെ ആളുകൾ കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിലുമായിട്ട് അതങ്ങ് ഇത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുള്ളൂ. ബാക്കി മുഴുവൻ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, കമ്പാരറ്റീവ് മിത്തോളജി, അതുപോലെ തന്നെ പോപ്പുലേഷൻ ജീനോമിക്സ്, ആർക്കിയോളജിക്കൽ തെളിവുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു പഠനമാണ്. അതൊന്നും അവർക്ക് ആർക്കും നോക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞിരിക്കുന്നു ഈ വാക്ക് ഒന്ന് ഒഴിവാക്കണം. ഒഴിവാക്കണം എന്നല്ല, ആ വാക്ക് ഉപയോഗിച്ച് ഇവനെ പിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് പോലും കടത്തില്ല എന്നൊക്കെ എത്തി. ആയിരിക്കും NIA അഴിച്ചു വിട്ടിട്ടുണ്ടെന്നാ പറഞ്ഞു, സൂക്ഷിച്ചോ.
ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തോട് നോക്കും ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ.